ചിലതെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പണി നിലത്ത് വീണ് ശാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും എന്ന് ഒരിക്കൽ അലളി ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വിനീതമായിട്ടുള്ള വന്ദനം കുമ്പനാട്ടുനിന്ന് നേരുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു തൻ്റെ പ്രബോധനത്തിൽ, പ്രസംഗത്തിൽ, തൻ്റെ പഠിപ്പിക്കലിൽ. ഒരു കാര്യം കർത്താവ് പറയുകയായിരുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുമെങ്കിൽ മാത്രമേ അത് ഫലമുണ്ടാകുകയുള്ളൂ. ഒരു തൈയായിട്ട് വളരണമെങ്കിൽ, ആ തൈ വളർന്ന് ഫലം കായ്ക്കണമെങ്കിൽ അതിൻ്റെ വിത്ത് ആദ്യം ചാകണമെന്നുള്ള ഒരു തത്വം, ഒരു സത്യം, പ്രകൃതിയുടെ ഒരു സത്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ് ശിഷ്യന്മാരെ, തൻ്റെ അനുഗാമികളെ, തൻ്റെ കേൾവിക്കാരെ കർത്താവ് അവരോട് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഗോതമ്പണി നിലത്ത് വീണ് ചാകുമ്പോൾ മാത്രമേ, ചത്തുവെങ്കിൽ മാത്രമേ അതൊരു സസ്യമായിട്ട് ഫലം കായ്ക്കുന്ന ഒരു സസ്യമായിട്ട് അങ്ങനെയെങ്കിൽ മാത്രമേ വളരുകയുള്ളൂ എന്ന് കർത്താവ് പറയുകയാണ്. ഇതിനോട് ചേർന്ന് പൗലോസ് ഒരു ചിന്ത പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:26 മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല, നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ മണിയത്ര വിതയ്ക്കുന്നത്. അത് നമ്മൾ വിതയ്ക്കുന്നു, പല മണികൾ വിതയ്ക്കുന്നു, ഗോതമ്പ്, ചോളം, നെല്ല്, പയറ് തുടങ്ങിയ അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ വിത്തുകൾ നമ്മൾ ഇങ്ങനെ വിതയ്ക്കുകയാണ്, വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതയ്ക്കുമ്പോൾ ഗോതമ്പ് ഉണ്ടാകുന്നു, ചോളം ഉണ്ടാകുന്നു, നെല്ല് ഉണ്ടാകുന്നു, പയറ് ഉണ്ടാകുന്നു, അത് സസ്യമായിട്ട് തീരുന്നു, അതിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു എന്നുള്ളതൊരു ഒരു പ്രകൃതിയുടെ ഒരു സത്യം തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഏത് കാലത്തും അതൊരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ അതതിൻ്റെ ഫലമുള്ള, ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ, വിത്തുള്ള, അതത് ഫലം ഉള്ള വിത്തുകളുള്ള സസ്യങ്ങൾ മുളപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ഇതിനോട് ഒത്തുവരുന്ന ഒരു കാര്യമാണ് യഹോവയായി ദൈവം ചെയ്തതെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതാതിൻ്റെ ഫലമുള്ള, അതാതിൻ്റെ വിത്തുകളുള്ള ഫലങ്ങൾ കായ്ക്കുന്ന സസ്യങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. അത് ആ സത്യത്തോട് ചേർന്നുള്ള ഒരു സത്യം കർത്താവ് പറയുകയായിരുന്നു. അതേ ഗോതമ്പോണി നിലത്ത് വീണ് ശാകുന്നെങ്കിൽ മാത്രമേ അത് ഫലത്തിലേക്ക് വരികയുള്ളൂ എന്ന് നമ്മുടെ കർത്താവ് പറയുകയായിരുന്നു. അതേ പെരുമ്പടം ശ്രീധരൻ സാർ എന്ന് പറയുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പ്രസിദ്ധമായൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു സൂചന എഴുതിയിട്ടുണ്ട്, തിരികല്ല തേടുന്ന ഗോതമ്പുമണി എന്ന് പറയുന്നൊരു പ്രയോഗം അദ്ദേഹം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരികല്ല് തേടുന്ന ഗോതമ്പുമണി, മനുഷ്യൻ്റെ സഹനത്തെ കുറിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയും അദ്ദേഹം വിവരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ പ്രയോഗമാണ്, അദ്ദേഹം നടത്തിയൊരു പ്രയോഗമാണ്, ഒരു സാഹിത്യ പ്രയോഗമാണ് തിരികല്ല് തേടുന്ന ഗോതമ്പുമണി എന്നുള്ള ഒരു പ്രയോഗം. അതിവിടെ ഒരു ഗോതമ്പുമണിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ആ ഗോതമ്പുമണി തിരികല്ല് തേടുന്നു എന്ന് പറയുകയാണ്. അത് ജീവിതത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ച്, അതേ ജീവിതത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹത്തോടുകൂടിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയും വിവക്ഷിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപ് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പറയുകയാണ്, ഒരു സത്യം പറയുകയാണ്, പ്രകൃതിയിൽ നിന്നുള്ളൊരു സത്യം കർത്താവ് പറയുകയാണ്, ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും എന്ന് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഏറ്റുപറച്ചിൽ പൗലോസ് നടത്തുകയാണ്. പൗലോസ് പറയുമ്പോൾ എന്താണ് പൗലോസ് പറയുന്നത്?
ഗലാത്തി ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ മരണം സമാനതകളില്ലാത്ത ഒരു മരണമെന്നാണ് നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വാർദ്ധക്യ മരണമോ കുലപാതക മരണമോ ആത്മഹത്യയോ അല്ലെങ്കിൽ രക്തസാക്ഷി മരണമോ അങ്ങനെയുള്ള മരണങ്ങളൊന്നുമല്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രായശ്ചിത്ത മരണമാണെന്ന്, മറുവില മരണമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള പ്രയോഗം, നമ്മൾ പൗലോസ് പറയുന്ന പ്രയോഗം ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആ പ്രയോഗങ്ങൾ വിസ്താരഭയത്താൽ എല്ലാ പ്രയോഗങ്ങളും പറയുവാൻ ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ല. എങ്കിലും അതേ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് നിന്ദിക്കപ്പെട്ടു എന്നും ത്യജിക്കപ്പെട്ടു എന്നും രോഗം ശീലിച്ചവനായിരുന്നു എന്നും നിന്ദിതനായിരുന്നു എന്നും രോഗം വഹിച്ചുവെന്നും വേദന ചുമന്നു എന്നും ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്നും അതിക്രമ നിമിത്തം മുറിവേറ്റുവെന്നും അതിക്രമ നിമിത്തം തകർന്നുവെന്നും സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി എന്നും നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തിയെന്നും തന്നെത്താൻ താഴ്ത്തിയെന്നും വായി തുറക്കാതിരുന്നു എന്നും അവനെ കൊന്നുകളഞ്ഞു എന്നും അവന് കഷ്ടം വരുത്തിയെന്നുമുള്ള പ്രയോഗങ്ങൾ സമാനതകളില്ലാത്തൊരു മരണത്തെ സൂചിപ്പിക്കുന്നതല്ലേ? യേശു കർത്താവ് തന്നെ തന്നെ സമർപ്പിച്ചു, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒരു ചിന്ത ദൈവജനത്തിലൂടെ നമ്മൾ കാണുകയാണ്. ആ ക്രിസ്തുവിൻ്റെ മുൻപിൽ 100% നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, ലോകത്തിന് വിഭോജനത്തിന് വേണ്ടി 100% തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്രങ്കിലുള്ള വിശ്വാസം, നമ്മൾ പൗലോസ് പറയുന്നത് പോലെ 100% ക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. പ്രസിദ്ധമായ ഒരു ഗാനം ഇംഗ്ലീഷിലുണ്ട്, ഐ വിൽ എക്സ്ചേഞ്ച് ദ ക്രോസ് സംഡേ ഫോർ എ ക്രൗൺ എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ, ഐ വിൽ എക്സ്ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ക്രോസ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഐ വിൽ എക്സ്ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ക്രോസ്. ക്രോസിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് കോമൺ മാർക്കറ്റുകളിലൊക്കെയും നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വാക്കുകൾ. ആ കാര്യം നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അത് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു, പകരം ചില സാധനങ്ങൾ, നല്ല ചില സാധനങ്ങൾ നമുക്ക് തിരിച്ച് ലഭിക്കുന്നു. അത് വിപണിയിലുള്ള ഒരു കാര്യമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങനെ ഇരിക്കുമ്പോൾ അതേ ഈ ഗാനത്തിൻ്റെ, ഈ പ്രസിദ്ധമായ ഗാനത്തിൽ ഇങ്ങനൊരു ആശയം കൂടെ ആ ഗാനത്തിൽ ഉണ്ട്. ഐ വിൽ എക്സ്ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ക്രോസ്. എൻ്റെ ജീവിതം കുരിശിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ള പ്രസിദ്ധമായ ഗാനത്തിൻ്റെ അർത്ഥങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്കുള്ള ദൈവത്തിലുള്ള പ്രത്യാശയാണ്, ഞാൻ ദിവസേന മരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ചിന്ത ഞാൻ പറയുകയാണ്, ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യാശാ ശാസ്ത്രങ്ങളുണ്ട്, ഇസങ്ങളുണ്ട്, പ്രത്യാശാ ശാസ്ത്രങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, പലവിധമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത് പോലെ, അതുപോലെ ആഴത്തിൽ സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ,
അനുഭവങ്ങൾ മറ്റൊരു പ്രസ്ഥാനത്തിലോ മറ്റൊരു ഇസങ്ങളിലോ മറ്റൊരു രാഷ്ട്രീയ ചിന്തകളിലോ മറ്റൊരു തത്വങ്ങളിലോ തത്വസംഹിതകളിലോ കാണുന്നില്ല. യേശുക്രിസ്തു മുമ്പിൽ ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടുന്നതിന് തുല്യമായി സമർപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം മറ്റേ ഒരു പ്രസ്ഥാനങ്ങളിലോ ഒരു ഇസത്തിലോ ഒരു കാഴ്ചപ്പാടിലോ ഒരുവിധമായിട്ടുള്ള ഉപദേശങ്ങളിലോ കാണുന്നില്ല. തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അതേ ഐ വിൽ എക്സ്ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ക്രോസ്, ക്രൂശിനു മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്ര ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഈ രാവിലെ സമയം നമ്മൾ എന്താണ് ചിന്തിച്ചു വരുന്നത്? പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഗലാത്യർക്ക് ലേഖനമെഴുതുമ്പോൾ 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആ നിലയിൽ പറഞ്ഞിരിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഗോതമ്പണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ ഫലം കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഗോതമ്പണിയായി അതെ ചക്കന്വേഷിക്കുന്ന ഒരു ഗോതമ്പണി എന്ന് പറയുന്നത് പോലെ, തിരികല്ലന്വേഷിക്കുന്ന ഒരു ഗോതമ്പണി എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പുതിയൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി തീരുവാനുള്ള ഒരു പ്രബോധനമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ലഭിക്കാൻ തക്കവണ്ണമടിയായി തീരുന്നത്. തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അതേ രക്തസാക്ഷികളായി തീർന്ന അനേക വിശുദ്ധന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, വിശുദ്ധ അവയങ്ങനെയുള്ള ജീവിതങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ചരിത്രങ്ങളിലൂടെ സഭാ ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. 300-ൽ വിക്ടർ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ ജീവിച്ചിരുന്നു. ചക്രവർത്തി തന്നെ തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. കുതിരയുടെ കാലിൽ ആ ദൈവദാസനെ കെട്ടി ഇങ്ങനെ ഇട്ടു. കുതിരകളെ വളരെ വളരെ സ്പീഡിൽ ഓടിച്ചു. തൻ്റെ ശരീരം പിടഞ്ഞ് അങ്ങനെ ആയിത്തീർന്ന ശരീരം ഒടുവിൽ ആ രാജാവ് എടുത്ത് സഭാചരിത്രത്തിൽ കാണുന്നത് കൽച്ചക്കിൽ ആ ദൈവദാസനെ ഇട്ടു. അങ്ങനെ ആ ചക്കിൽ ഇട്ട് അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കൊണ്ണമിടിയായി തീർന്നു. ഇങ്ങനെ ഗോതമ്പണി നിലത്ത് വീണ് ചത്ത എത്രയോ അവസരങ്ങളുണ്ട്. അങ്ങനെ ചത്ത് കഴിയുമ്പോൾ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചേർച്ച് എന്ന് പറയുന്നത് പോലെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചേർച്ച് എന്ന് പറയുന്നത് പോലെ അങ്ങനെ രക്തസാക്ഷികളായി ആളുകൾ മരിക്കുമ്പോൾ, ഗോതമ്പണിയായി നിലത്ത് വീണ് മരിക്കുമ്പോൾ, സഹനങ്ങളിലൂടെ പോകുമ്പോൾ, ത്യാഗത്തിലൂടെ പോകുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ വളരെ ഫലം അവിടുന്ന് പുറപ്പെടുവാൻ തക്കോണ്ണമിടയായി തീരും. ഈ സന്ദർഭത്തിൽ ഓറീസായിൽ ചില വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച സെയിൻസ് ഗ്രഹാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിൻ്റെ ദാസൻ സെയിൻസ് ഗ്രഹാമിനെയും തൻ്റെ മക്കൾ ഫിലിപ്പിനെയും തീമോത്തിയെയും അതേ കുഷ്ഠരോഗികൾക്ക് ആഹാരം അവരുടെ വായിൽ വെച്ചു കൊടുത്ത് അവരുടെ ശരീരത്തിൽ കുഷ്ഠരോഗം നിറഞ്ഞവരുടെ ശരീരത്തിൽ അവർക്ക് അവരുടെ ശരീരം കഴുകി മരുന്നുകൾ വെച്ചു കൊടുത്ത് അവരുടെ വായിൽ ആഹാരം വെച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ദാസനെ സെയിൻസ് ഗ്രഹാമിനെയും ഫിലിപ്പ് തീമോത്തിയെയും അതേ സുവിശേഷ വിരോധികൾ അതേ ചുട്ടുകരിപ്പാൻ തക്കൊണ്ണമടിയായി തീർന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഒരു ഗോതമ്പണി നിലത്ത് വീണ് ചാകുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൂത് ഒരു പ്രത്യേകമായ ദൂതായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പൗലോസിനെ പോലെ നമുക്ക് പറയാം, ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞു, ഇനിയും ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ
നമ്മുടെ ജീവിതം നയിപ്പാനുള്ള കൃപാകർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിത്തരും. ആകയാൽ ഐ വിൽ എക്സ്ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ക്രോസ്, ക്രൂശിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമെന്ന് ആ ഗാനത്തിൽ കേൾക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ണം ദൈവം എല്ലാവർക്കും കൃപ നൽകിത്തരട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ടും ദൈവദാസിമാർക്കായിട്ടും സകല ദൈവജനങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവേ, ഒരു ഗോതമണിയെ പോലെ നിലത്ത് വീണ ചാർത്ത് ഒരു പുതിയ തൈയായി, ഒരു ഫലമായി, പുതിയൊരു ജീവിതമായി ജീവിപ്പാനുള്ള കൃപ കർത്താവെ എനിക്ക് നൽകിത്തരണമെന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് ഒത്തിരി ഒത്തിരി ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുവാൻ്റെ കൊണ്ണമിടിയായിത്തീരും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.